അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോട് മഹബ്ബത്ത് വെച്ചാൽ, അവിടുത്തോട് സലാത്ത് ചൊല്ലിയാൽ, അവിടുത്തെ അവതാരങ്ങൾ പാടിയാൽ പറഞ്ഞാൽ വലിയ മഹത്വമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര്, പൂർവസൂരികളായ പണ്ഡിതന്മാര്, സ്വഹാബത്തുൽ കിറാം അവരെല്ലാവരും അവസാരം ഹബീബ് ഹബീബിനെ കണ്ടവരല്ലേ. വലസ്തു ഉബാലീഹീന ഉഖ്തല മുസ്ലിമാ അലാ ഐസം ബിൻകാന ഫില്ലാഹി മസ്റഈ وذلك في ذات الإله وإن يشأ يبارك على أوصال شلب ممزعي صحيح البخاري لبيتان يان بادي يد مهانا يا خبيب رضي الله عنه അവിടുന്ന് വഫാത്താവുകയാണ്, അവിടുത്തെ കുരിശിലേറ്റപ്പെടുകയാണ്. അപ്പോഴതാ ശത്രുക്കൾ വന്നിട്ട് അവിടുത്തെ തൂക്കിലേറ്റുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യമാണ്, ഓ ഖുബൈബേ, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അവസാനത്തെ ആഗ്രഹം ഏതാണ്? ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് അവസാനമായി എന്റെ അലീമായ ജല്ല ജലാലായ റബ്ബിനോടൊരു മുനാജാത്ത് നടത്തണം. ഉമ്മമാരെ, ഞാനിത് പറയുന്നത് ഇസ്റാഉ മിഅ്റാജിനെ വായിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിൽ നിന്ന് ഹദിയ വാങ്ങി വന്നില്ലേ? അത് അഞ്ചു വഖത്ത് നിസ്കാരമല്ലേ? കണ്ടില്ലേ നിങ്ങൾ തൂക്കിലേറ്റപ്പെടുന്ന സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമേതാണ്? ഇമാം അസ്ഖലാനി റഹിമഹുല്ലാ ഫതുഹുൽ ബാരിയിൽ എഴുതിയിട്ടുണ്ട്, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റപ്പെട്ടത് മുഅ്മിനീങ്ങളെ, മക്കയിൽ പോയവരല്ലേ നിങ്ങൾ? അവിടെ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി മസ്ജിദു ആയിഷയിൽ പോകാറില്ലേ? മക്കയിൽ നിന്ന് വളരെ അടുത്തുള്ള മീഖാത്ത് അല്ലേ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിലുള്ള തൻഈം എന്ന പ്രദേശത്തുള്ള പള്ളിയിൽ നമ്മൾ ചെല്ലാറില്ലേ? ആ തൻഈം എന്ന പ്രദേശമാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ തൂക്കിലേറ്റലിന് സാക്ഷിയായതെന്ന് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ തൂക്കിലേറ്റപ്പെടുമ്പോ അവിടുന്ന് ഒരു പാട്ടുപാടുകയാണ്, വലസ്തു ഉബാലീഹീന ഉഖ്തല മുസ്ലിമാ അലാ അയ്യി ജംബിം കാന ഫില്ലാഹി മസ്റഈ. ഞാൻ കൊല്ലപ്പെടുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല, കാരണമെന്തേ? ഞാൻ മുസ്ലിമാണല്ലോ. മുസ്ലിമായതിന്റെ പേരിൽ നിങ്ങൾ എന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചു കളഞ്ഞാലും, എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാലും, എന്റെ കാല് വെട്ടിയാലും കൈവെട്ടിയാലും എനിക്കതിൽ കുഴപ്പമില്ല, കാരണം ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ നേതാവായി അംഗീകരിക്കുന്ന ആളാണല്ലോ. അപ്പോഴാണ് തൂക്കിലേറ്റപ്പെടുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ശത്രുക്കൾ, അതുഹിബ്ബു അന്നാ മുഹമ്മദൻ മകാനക, ഓ ഖുബൈബേ, നിങ്ങളെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? കാരണം ആ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും നിഷ്ഠൂരമായി കൊല്ലപ്പെടുന്നത്. ഇത്ര വലിയ ധിക്കാരികളുടെ കരാള ഹസ്തങ്ങളിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു പിടഞ്ഞു മരണപ്പെടുന്ന സമയത്തും അവിടുന്ന് പറയുകയാണ്, വല്ലാഹി മാ ഉഹിബ്ബു അന്നി ഫീ അഹ്ലി വവലദി. ഇല്ല ഇല്ല,
എന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തിനൊരു കുറവുമില്ല. ശത്രുക്കളെ, അതെന്റെ കൽബിൽ രൂഢമൂലമായതാണ്. ഓ, ചോദിക്കട്ടെ കൂട്ടുകാരെ, എവിടെന്നെങ്കിലും ഒരു 10 കിലോ അരി കിട്ടുമ്പോഴേക്ക് നിന്റെ ഈമാൻ, നിന്റെ ആദർശം പണയപ്പെടുത്തിയിട്ട് ബിദഅത്തുകാരന്റെ കൂടാരത്തിലേക്ക് ചേക്കേറുന്നവരുണ്ടോ? വിദ്യാർത്ഥികാരന്റെ മദ്രസയിലേക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമ്പോഴേക്ക് അവന്റെ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നവരുണ്ടോ? അറിയണേ നിങ്ങൾ, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റപ്പെടുമ്പോഴും എന്റെ മഹബ്ബത്തിനൊരു കുറവുമില്ല. ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുന്ന് പകർന്നു തന്ന അതേ ആശയത്തിലാണ് അപ്പോൾ സ്വഹാബത്തിന്റെ, അപ്പോൾ ശത്രുക്കളുടെ ചോദ്യമാണ്, ഓ ഹുബൈബേ, അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം ഒരു 2.5 റക്അത്ത് നിസ്കാരമാണ്. ഇതെന്തൊരു തൗഫീഖാണ്! മാഷാ അല്ലാഹ്! ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ചെറിയൊരു യാത്രയാകുമ്പോഴേക്ക് നിസ്കാരം മുടങ്ങുന്നവരുണ്ടോ? ചെറിയൊരു പനി വരുമ്പോഴേക്ക്, ഒരു തലവേദന വരുമ്പോഴേക്ക് നിസ്കാരം മുടങ്ങി പോകുന്നവരുണ്ടോ? കൂട്ടുകാരെ, കല്യാണത്തിന്റെ പേരിൽ, സൽക്കാരത്തിന്റെ പേരിൽ നിസ്കാരം കഥായിട്ടുണ്ടോ? എന്നാൽ അറിയുമോ നിങ്ങൾക്ക്, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് തൂക്കിലേറ്റപ്പെടുമ്പോ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്, എനിക്ക് 2.5 റക്അത്ത് നിസ്കാരം മതി. ഹദീസിൽ അഖ്യാതാക്കൾ എഴുതിയില്ലേ, മഹാനായ ഇമാം ഐനി റഹിമഹുല്ല എഴുതിയില്ലേ, ആദ്യമായി തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് 2.5 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച വ്യക്തി അത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നുൽ ജൗസി സഫ്വത്തു സഫ്വയിൽ എഴുതുകയാണ്, ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തൂക്കുകയറിലേക്ക് തന്റെ കഴുത്തങ്ങ് വെക്കുമ്പോൾ ഉറക്കെ വിളിക്കുകയാണ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഓ ഹബീബായ നബിയേ, ഓ ഹബീബായ നബിയേ, എനിക്ക് സങ്കടമില്ല നബിയേ, നാളാഹൃത്തിൽ എന്നെ കൂട്ടാനങ്ങുണ്ടാകണേ നബിയേ, എനിക്ക് പരിഭവമില്ല നബിയേ, നാളാഹൃത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗം കിട്ടുമല്ലോ നബിയേ. ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുകയറിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, അവര് ഈമാൻ സലാമത്തായില്ലേ? അല്ലാഹുവേ, അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ. അഹ്ലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തൽസമയം മിഴി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ 200,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ.